ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഒരു പുതിയ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നത് ആൻഡ് കുറച്ച് പേഴ്സണൽ റീസൺസ് കൊണ്ട് എനിക്ക് കൺസിസ്റ്റൻ്റായി വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല സോ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് ടു ഡു ഗുഡ് വീഡിയോസ് ഫോർ യു ഗൈസ് അതിനുവേണ്ടി എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സോ ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ദി വീഡിയോ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തപ്പം എനിക്ക് ഒരുപാട് നല്ല കമൻസും ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെയും കിട്ടി ഐ എം സോ താങ്ക്ഫുൾ ടു ഈച്ച് വൺ ഓഫ് യു സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഹെയർ ഓയിലാണ് സോ ഇപ്പം നമ്മളെല്ലാവരും കണ്ടുവരുന്ന ഒരു പ്രോബ്ലം ബേസിക്കലി എനിക്ക് എൻ്റെ ഫ്രണ്ട് സർക്കിളിലും എൻ്റെ ഫാമിലി മെമ്പേഴ്സും എല്ലാവരും പറയാറുണ്ട് നരച്ച മുടിവിന് എന്താ ഒരു സൊല്യൂഷൻ എന്ന് സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന് പല റീസൺസ് ഉണ്ടാവാം ഹെറിഡിറ്ററി വൺ ഓഫ് ദി റീസൺസാണ് പിന്നെ എന്താ പറയുക നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് താമസിക്കുന്നവരുണ്ടാവും ഇപ്പോൾ വർക്ക് വൈസ് അല്ലെങ്കിൽ സ്റ്റഡീസിൽ സോ അങ്ങനെ പല സ്ഥലങ്ങളിൽ പോകുമ്പം നമുക്കവിടെ പലതരത്തിലുള്ള വാട്ടറാണ് കിട്ടുന്നത് സോ ഈ വാട്ടറിൻ്റെ ഒരു റീസണിനെ കൊണ്ടും ക്ലോറിനേറ്റഡ് വാട്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്താലും നമ്മളെ മുടി നരയ്ക്കാൻ ഉള്ള ചാൻസസ് കൂടുതലാണ് പിന്നെ മറ്റ് ചിലർ ഓയിലേ യൂസ് ചെയ്യാറില്ല തലയിൽ സോ ഓയിൽ യൂസ് ചെയ്തില്ലെങ്കിലും നമുക്ക് നരച്ച മുടി വരാറുണ്ട് പിന്നെ ഉള്ളൊരു റീസൺ എന്ന് പറയുന്നത് ഒരു ചില പേർക്ക് ക്ലൈമറ്റിക് കണ്ടീഷൻ ഉണ്ടാവാം ഒരു ചില പേർക്ക് എന്താ പറയുക വൈറ്റമിൻ ഡെഫിഷ്യൻസി എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് കാണാം സോ അതുകൊണ്ടും ഗ്രേ ഹെയർസ് വരാണ് സോ ഇതിന് മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട് സോ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും നാച്ചുറൽ റെമഡീസ് ട്രൈ ചെയ്യുക എന്നുള്ളതാണ് കാരണം ഇതിൻ്റെ മേലെ നമ്മൾ കുറേ കെമിക്കൽസും കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മളെ മുടി കൂടുതൽ ഡാമേജ് ആവുകയുള്ളൂ സോ ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു നാച്ചുറൽ ഹെയർ ഓയിലാണ് ഹോം മെയ്ഡ് ഹെയർ ഓയിലാണ് സോ ഈ ഒരു ഹെയർ ഓയിൽ എനിക്ക് സജസ്റ്റ് ചെയ്തത് എൻ്റെ അച്ഛനാണ് സോ അച്ഛൻ ഈ ഓയിൽ ഫസ്റ്റ് ഞങ്ങൾക്ക് പറഞ്ഞപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഞാൻ ട്രൈ ചെയ്തില്ല എൻ്റെ അമ്മയാണ് ഫസ്റ്റ് ട്രൈ ചെയ്തത് അപ്പോൾ ട്രൈ ചെയ്ത് ഒരു വൺ മന്തിൽ ടു മന്തിൽ നല്ല റിസൾട്ട് കാണാൻ തുടങ്ങി കാരണം എൻ്റെ അമ്മേൻ്റെ മുടിയുടെ ഈ താഴത്തെ ഭാഗം ഫുള്ള് ബ്രൗൺ കളറായിരുന്നു അപ്പം ഇവിടെയെല്ലാം നല്ല കറുപ്പായിരുന്നു ബട്ട് എൻഡിലേക്ക് വരുമ്പോൾ ഭയങ്കര ഒരു ബ്രൗൺ കളറ് പിന്നെ അതേപോലെ നിറയെ ഗ്രേ ഹെയർസ് എല്ലാം ഉണ്ടായിരുന്നു അപ്പം ഈ ഒരു ഹെയർ ഓയിൽ ഡെയിലി യൂസ് ചെയ്തപ്പം അമ്മയ്ക്ക് പിന്നെ നല്ല മാറ്റം ഉണ്ടാവാൻ തുടങ്ങി ഇപ്പം മുടി ഫുൾ നല്ല ബ്ലാക്ക് കളറിലായിരിക്കുന്നത് അതിനുശേഷമാണ് പിന്നെ ഞാൻ ട്രൈ ചെയ്യാൻ തുടങ്ങിയത് പിന്നെ ഞങ്ങൾ അങ്ങനെ ഫാമിലിയിൽ എല്ലാവർക്കും ഈ ഹെയർ ഓയിൽ സർക്കുലേറ്റ് ചെയ്യായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു വൈ നോട്ട് യൂട്യൂബിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്തുകൂടാ സോ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നത് സോ എനിക്ക് പേഴ്സണലി സക്സസ്ഫുൾ ആയിട്ടുള്ള ഹെയർ ഓയിലാണ് സോ നിങ്ങൾക്കും സക്സസ്ഫുൾ ആവുമെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു കൂടുതൽ ഇനി സംസാരിക്കുന്നില്ല നമുക്ക് ഹെയർ ഓയിൽ എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കിയിട്ട് വരാം അപ്പം ഈ ഒരു ഹെയർ ഓയിൽ ഞാൻ 250 ml കോക്കനട്ട് ഓയിലാണ് ഉണ്ടാക്കുന്നത് അപ്പം 250 ml കോക്കനട്ട് ഓയിലേക്ക് 10 ചെറിയുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചെറുതായി കട്ട് ചെയ്തത് അപ്പം 500 അല്ലെങ്കിൽ 1 ലിറ്ററോ ആണെങ്കിൽ നിങ്ങൾക്ക് ഉള്ളിയുടെ എണ്ണം കൂട്ടാം പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ് 3 തണ്ട് കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത് അപ്പം കൂടുതലും നിങ്ങൾ നാടൻ കറി ലീവ്സ് യൂസ് ചെയ്യാൻ തന്നെ നോക്കണം അപ്പം എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് നാടൻ കറിവേപ്പില തന്നെയാണ് പിന്നെ വേണ്ടത് നമ്മുടെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾസാണ് ഇത് എല്ലാ കടയിലും അവൈലബിളാണ് ഭയങ്കര ചീപ്പാണ് ഇവിയോൺ എന്നാണ് ഇതിൻ്റെ പേര് അപ്പം ഇതും നിങ്ങൾ റെഡിയാക്കി വയ്ക്കുക പിന്നെ ഞാനിപ്പം എടുത്തിരിക്കുന്നത് പാരച്യൂട്ടിൻ്റെ 250 ml കോക്കനട്ട് ഓയിലാണ് സോ നിങ്ങൾക്ക് ഏത് കോക്കനട്ട് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം ഇനി ചൂടായ പാത്രത്തിലേക്ക് 250 ml കോക്കനട്ട് ഓയിലും ഇതോടൊപ്പം ഞാൻ ഓണിയൻസും കറി ലീവ്സും ആഡ് ചെയ്യാണ് അപ്പം എല്ലാം കൂടെ ഒരുമിച്ചാണ് നമ്മൾ ചൂടാക്കിയെടുക്കുന്നത് സോ ഇതെല്ലാം കൂടെ ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ ചൂടാക്കിയെടുക്കേണ്ടത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഓണിയൻസ് ഒരുപാട് കറുപ്പ് കളറാവാൻ പാടില്ല ഒരു ഡാർക്ക് ബ്രൗൺ ആവുന്ന സ്റ്റേജിൽ തന്നെ നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്യണം ഇനി ഓയിലിന് ഈ പതയെല്ലാം മാറിക്കഴിഞ്ഞ് നല്ല ക്ലിയറായി ഓണിയൻസ് എല്ലാം ഡാർക്ക് ബ്രൗൺ ആയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാൻ 4 ഇവിയോൺ ക്യാപ്സ്യൂൾസാണ് ആഡ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് കാണാം ക്യാപ്സ്യൂൾ ആഡ് ചെയ്തപ്പോൾ തന്നെ നന്നായി പൊങ്ങി വന്ന് അത് അതിലേക്ക് അലിഞ്ഞു ചേരും സോ ഇത്രയേ ഉള്ളൂ നമ്മൾ ഓയിൽ പ്രിപ്പറേഷൻ ഇനി ഓണിയൻസ് എല്ലാം ഫിൽട്ടർ ഔട്ട് ചെയ്ത് മാറ്റി ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം എല്ലാവരും കണ്ടല്ലോ സോ ഇതാണ്
വളരെ സിമ്പിളായിട്ടുള്ള ഹെയർ ഓയിൽ ഞാനിപ്പോൾ യൂസ് ചെയ്തതിൻ്റെ ബാക്കിയാണിത്. സോ ഇതിൽ വൈറ്റമിൻ ഇ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, വൈറ്റമിൻ ഇ മുടി നല്ല കറുപ്പ് കളറ് വരാനും ഹെൽത്തിയാക്കാനും സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണത്. സോ നിങ്ങളിത് തീർച്ചയായിട്ടും യൂസ് ചെയ്യണം. ഇതിൽ ഒരു സൈഡ് എഫക്ട്സും ഇല്ല, ഒന്നുമില്ല. നന്നായിട്ട് തല നന്നായി മസാജ് ചെയ്യണം ഈ ഹെയർ ഓയിൽ വെച്ചിട്ട്. എപ്പോൾ നിങ്ങൾ കുളിക്കുന്നോ അതിൻ്റെ ഒരു മിനിമം 1 അവർ മുന്നേ എങ്കിലും ഈ ഹെയർ ഓയിൽ നിങ്ങൾ നന്നായി തലയിൽ തേച്ച് പിടിപ്പിക്കണം. എന്നാൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം. സോ ഇനി എന്താ, എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പുതിയ ടോപ്പിക്കുമായിട്ട് വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും ബൈ.